ഹായ് ഹലോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ തന്നെയാണ് കേട്ടോ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യാണ് കാരണം അന്നത്തെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴത്തെ നമ്മുടെ വോയിസ് ഒക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നെ അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും കൂടെ നമ്മൾ നമ്മളിപ്പോൾ വീണ്ടും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് എണ്ണ കാച്ചാൽ നമ്മുടെ തലമുറയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു എണ്ണയാണ് ആർക്കും ഇത് ദോഷകരമായിട്ട് തോന്നത്തില്ല കേട്ടോ നല്ല ഗുണങ്ങൾ ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ഇപ്പൊ തേയ്ക്കുന്നത് തന്നെ അപ്പൊ എന്റെ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാൻ അത് ഉറപ്പായിട്ടും ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് നാട്ടിലും ഒക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ മുരിങ്ങല്ല കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ ഉണ്ട് പിന്നെ എന്താണ് ചെമ്പരത്തി പൂവൊക്കെ ചെമ്പരത്തി ഒക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ പിച്ച് എടുത്തോണ്ട് പോകുന്നതാണ് പിന്നെ തുമ്പ തുമ്പയൊക്കെ നമുക്ക് അയ്യത്തൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് പിന്നെ എന്താണ് തുളസിയില കറ്റാർ എന്താണ് പനിക്കുറുക്ക പിന്നെ കറിവേപ്പില മുരിങ്ങയില നാരങ്ങ നെല്ലിക്ക പിന്നെ ചെറുളുള്ളിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് സാ അത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചെറുളിയായിരിക്കും ഏറ്റവും ബെസ്റ്റ് സവാളയും ചേർക്കാം പക്ഷേ കൂടുതലും ഒന്ന് ഇച്ചിരി കൂടെ മുന്നേ നിൽക്കുന്നത് നമുക്ക് ചെറിയുള്ളിയാണ് കേട്ടോ പിന്നെ അരമ്പുറി തേങ്ങ അപ്പോൾ ഞാൻ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഐറ്റങ്ങൾ എടുത്തിരിക്കുന്നത് ഇടിയും ചേർക്കാം സാധനങ്ങളുണ്ട് കയ്യോന്ന് ചേർക്കാം പിന്നെ ബ്രഹ്മി ചേർക്കാം അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ അത് നമുക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടും പക്ഷെ അത് വേണ്ടാതെ വെച്ചു കാരണം അതിനകത്തൊക്കെ അത് കെമിക്കലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ചേർത്ത് ചെയ്യാത്തൊരു കാര്യമില്ലല്ലോ നമുക്ക് ഇങ്ങനെ പച്ചക്കി കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കണ്ട അപ്പൊ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചേർത്തില്ല ഇത് മൊത്തം പതിനേഴ് കൂട്ടം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മളെല്ലാം അരച്ചെടുക്കാൻ അപ്പൊ ഈ ഉഴുന്ന അല്ല ഉഴുന്ന ഉലുവട്ടാ വെള്ളത്തോടെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത് ആ വെള്ളം ഏറ്റവും നല്ലതാണ് കാരണം അതിന്റെ ഒരുപാട് സത്തിറങ്ങിയ വെള്ളമാണ് കേട്ടോ അപ്പൊ അതുൾപ്പെടെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് നമുക്ക് എല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാട്ടോ പിന്നെ നെല്ലിക്ക ഞാനൊരു എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാരങ്ങ നീരാണ് എടുക്കുന്നത് മൂന്ന് നാരങ്ങയുടെ നീരെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാരങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ പനിക്കുറുക്കയുടെ പനിക്കുറുക്ക ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പനിക്കും ഒക്കെ നല്ലതാണ് പനിയൊന്നും വരാതിരിക്കാൻ നല്ലതാണ് പിന്നെ തുളസിയിൽ ചേർക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്താണ് പേനും ഒന്നും നമുക്ക് അധികം ഒന്നും വരില്ല പിന്നെ എന്താണ് മുരിങ്ങയിലെ ഗുണങ്ങളും അതൊക്കെ തന്നെയാണ് കറിവേപ്പില അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്കിയാൽ എല്ലാം നല്ല ഗുണങ്ങളുള്ളതായിരിക്കും അപ്പോൾ എല്ലാം നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ എണ്ണ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല പ്രശ്നങ്ങളൊക്കെ തന്നെ നല്ല പരിഹാരങ്ങളാണ് കേട്ടോ നമ്മുടെ തലമുടിക്കുള്ള അപ്പോൾ ഇനി നമ്മൾ അന്ന് പെട്ടെന്ന് തന്നെ അരച്ചെടുത്തു നമ്മൾ തേങ്ങ അരച്ചെടുത്തു പിന്നെ പിന്നെ തേങ്ങാപ്പാൽ മാത്രം ചേർക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാനതെല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്കകത്ത് തന്നെ മൂപ്പിച്ചെടുക്കുക അല്ലേ അപ്പോൾ എല്ലാം എൻ്റെ സ്പൂൺങ്ങൾ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം അരച്ച് വന്നപ്പോഴത്തേക്ക് തന്നെ രേയും നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിങ്ങൾ നോക്കി തന്നെ മേടിക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല വെളിച്ചെണ്ണയാണ് നല്ല അട്ടി വെളിച്ചെണ്ണ എണ്ണയാണ് കേട്ടോ അപ്പോൾ അതിനകത്താണ് നമ്മൾ എണ്ണ കാച്ചുന്നത് പിന്നെ എന്താണ് ഇതെല്ലാം കൂടെ പിന്നെ ഇച്ചിരി പണിയാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് വഴി വരാം അപ്പോൾ ഇതിന്റെ രഹസ്യ കൂട്ടങ്ങളൊന്നും ചിലവർ അങ്ങനൊന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം ഓർമ്മയുടെ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ ബദാം പരിപ്പ് അത് നല്ലതാണ് കേട്ടോ അപ്പൊ ബദാം പരിപ്പ് പിന്നെ ബദാം എണ്ണേന്നൊക്കെ നമ്മള് കേട്ടോ നമ്മുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് ബദാം എണ്ണയൊക്കെ അപ്പൊ നമ്മളിന് കാരണം ഇനി ഞാൻ ഞാനിപ്പം മേടിച്ചിട്ടില്ല കാരണം നമ്മൾ എന്തെങ്കിലും സാരി കഴിയുമ്പോൾ നമുക്ക് ഓർമ്മ അപ്പൊ എണ്ണ കാച്ചാ നേരത്തിട്ടാണ് എണ്ണ എണ്ണ കാച്ചാ നേരത്തിട്ടാണ് ഞാൻ പിന്നെ ഓർത്തത് വേദാം പരുപ്പിന്റെ കാര്യം കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ചേർക്കുക വേദാം പരിപ്പിനെ ചേർക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് ചേർക്കാത്തവരും ഉണ്ട് നമുക്ക് പൊടിച്ച് തന്നെ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ അത് വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ടത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കും തേക്കാവുന്നതാണ് ട്ടോ പിന്നെ നല്ല എണ്ണയാണ് നമുക്ക് ഇത് നിങ്ങൾ ഒരിക്കൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കുപ്പിയെങ്കിൽ നിങ്ങൾ ഒന്ന് അരക്കിലോ മേടിച്ചെങ്കിൽ നിങ്ങൾ ഇത്ര ഐറ്റങ്ങൾ ഒന്ന് നിങ്ങൾ ചേർത്ത് നോക്കി നിങ്ങൾ എണ്ണ ഒന്ന് നിങ്ങൾ കാച്ച് നോക്കട്ടോ അപ്പൊ തന്നെ അറിയാം അതിൻ്റെ ഗുണങ്ങളൊക്കെ കേട്ടോ അപ്പം നല്ല നല്ല ഉണ്ടാവും മുടിക്ക് നമുക്ക് മുടി കിളിക്കാത്തവർക്കാണെങ്കിലും മുടി പൊട്ടിപ്പോകുന്നവർക്കാണെങ്കിലും പിന്നെ എന്താണ് ആ പിന്നെ പിന്നെ എന്താന്ന് ഞാൻ ഇവിടെ ബോയ്സ് കൊടുത്തോണ്ടിരിക്കുന്ന ഇവിടെ പിള്ളേർ തന്നെ നല്ല അടിയും വഴക്കൊക്കെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അത് മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ എണ്ണ കാച്ചൊന്ന് മാത്രം നോക്കി ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ബദാം മേടിച്ചാൽ നമ്മൾ ഉലുവായും കടവും കൂടെ നമ്മൾ വെള്ളത്തിൽ ഇടുന്നത് പോലെ അതും കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലതെട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ബദാം ഇല്ല അടുത്ത പ്രാവശ്യം നമ്മൾ എണ്ണ കാച്ചും നമുക്ക് ഒക്കെ ചേർത്ത് അടിപൊളിയാക്കിയിട്ട് എണ്ണ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്ത് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിൻ്റെ ഒരു പരുവാകുന്നത് വേറെ ഇച്ചിരി മെനക്കെട്ട് തന്നെ നമുക്ക് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി മെനക്കെട്ടാൽ നമുക്ക് ഗുണമുള്ള എണ്ണ തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതേപോലെ ഐറ്റങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഓരോരുത്തർ എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ തന്നെ അപ്പം അങ്ങനെ ചില കൂട്ടങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല നമുക്ക് ചില പിന്നെ കൂട്ടങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ എന്നെയൊക്കെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ അതി എന്ന് എനിക്കൊരു പറഞ്ഞു തന്നതാണ് ഈ കൂട്ടങ്ങൾ അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാന്നാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതകത്ത് ചേരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേർക്കാന്നാണ് നമുക്ക് ബ്രഹ്മി ആണെങ്കിലും നീലാമ്പരി ആണെങ്കിലും പിന്നെ പക്ഷേ നീലാമ്പരിയൊക്കെ പാക്കറ്റ് കിട്ടും പക്ഷേ അത് നമുക്ക് താല്പര്യമില്ല കാരണം അത് നമുക്ക് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേർന്ന് വരുന്നതാണെങ്കിൽ നമ്മളിതിനകത്ത് ചേർത്തിട്ട് യാതൊരു ഒരു ഇതില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് തന്നെ പിന്നെ ബെസ്റ്റ് ആണ് പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടിയില്ല കിട്ടാത്തത് കൊണ്ട് നമ്മളിട്ട് ചേർത്ത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് എണ്ണ തയ്യാറാക്കാം അപ്പോൾ ഇതൊന്നും ഇല്ലാതാണ് ഇവിടെ എണ്ണ തയ്യാറാക്കുന്നത് തന്നെ അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാ ഐറ്റങ്ങളും എല്ലാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ കുറച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ കാച്ചിയാൽ നമുക്കൊരു അര കിലോ അര കിലോ ആ അര കിലോ കുറച്ചും കൂടെ കിട്ടും നമുക്ക് എണ്ണം അപ്പോൾ അങ്ങനെ ആരും പറഞ്ഞു തരാത്ത രഹസ്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞു തനി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് പിന്നെ തുമ്പ തുമ്പ ചിലർക്ക് ഞാൻ തുമ്പ ചെറുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ തുമ്പയൊക്കെ ചേർക്കൂ എന്ന് ചോദിക്കാൻ തുമ്പ നമുക്ക് കൊതുകിനെ ഓടിക്കാനാണെങ്കിലും പിന്നെന്താണ് അത്തപ്പൂരിടുന്ന പൂക്കളാണെങ്കിലും പക്ഷെ തുമ്പോട്ട് വേറൊരു ഗുണങ്ങളോടുണ്ട് തുമ്പ വേരോടെ തന്നെ പറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പുട്ടു ഊറ്റിക്കകത്തിട്ട് ആവി കൊണ്ടാലും നമ്മുടെ തലവേദന മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലവേദനയൊക്കെ പമ്പെടുക്കാം കേട്ടോ അതായത് തൂക്കം മുടിക്കും നല്ലതാണ് അപ്പം നമ്മുടെ എണ്ണയൊക്കെ കാച്ചി കഴിഞ്ഞു അപ്പം ആറൂരിനു ശേഷം തുണി വെച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം എനിക്ക് മടി മടിയുള്ള കൂട്ടത്തിലായത് കൊണ്ട് നമ്മൾ അരിപ്പൊക്കെ ഇങ്ങനെ ഊറ്റിയെടുക്കാം കേട്ടോ അപ്പം അതിങ്ങനെ നിക്കെടുക്കുമ്പോൾ തന്നെ നമുക്ക് എണ്ണ നല്ല നല്ല സത്ത് പോലെ ഇറങ്ങി കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എണ്ണയല്ലാതെ മാറ്റി നമ്മൾ ഇത്രയും നമുക്ക് എണ്ണ കിട്ടിയിട്ടും കേട്ടോ ഇനി നമ്മളിത് കുപ്പിക്കകത്ത് പിന്നെ പ്രത്യേകം നമ്മൾ ഈ എണ്ണയൊക്കെ കാച്ചി ഒഴിക്കുമ്പോൾ നമ്മൾ പൊട്ടുന്ന കുപ്പിയിലും ഉപയോഗിക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പൊട്ടുന്ന കുപ്പിയിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതും അപ്പോൾ ചില്ലുള്ള കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചാൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ എണ്ണ ഇവിടേത ഇപ്പം ഇതുക്കിങ്ങനെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അരക്കിലോടെ കുപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കിലോയും ആ കുപ്പി നിറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു ചെറിയൊരു കുപ്പിക്കകത്തും കൂടി ഒഴിച്ച് വെച്ചപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണ കാച്ചി കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ എണ്ണ കാച്ചി നിൽക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു എണ്ണയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ തലമുടിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ എണ്ണയോടെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തലമുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും